Assalamualaikum, kanal gelen mak cooking ile kanalı kusvarıdım. Yani ne var da fish molyan endakınındır. Adını verdi yani avliyan ettiğimle 5 bisi avliy ettiğimde. Bakın ad koyuyor, ayliyor, yedir açıcı fish molyan endakam ettiğim. Para mak adiyom, idili masala. Bir patratıle bir teaspoon kurumalı vodit doğruyorumda. Bir teaspoon. Patran çoğdayı içinde, idilekleri 4 tablespoon vericinle içiyorum. Minpre jeyimim kendimde vericinle ne edecek noka, illengil sarıla oil, yedirengil oilu vericem adam. Oilden yani kari vakkınadır. Oil arşetti bende. Normal koçtu var. Kornu oytunda yani koçumuzde kurti oycağındı. Nilekini yani koçte karpa oti çalı. İki erik kayın gurdi çarptırdıkındır. Öyle Bu açamalar bu açtırdığımız için. Amel diye yani kendi yanıma mutlu mu acaba yani mutlu olur.
ഉള്ളി ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് വെക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മുറിച്ച് ചേർത്ത് വെക്കാം. ഇത് മുമ്പ് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ചെറിയ തീ വട്ടണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു. കുറച്ച് കരിമുട്ടിലിട്ടെടുക്കുന്നുണ്ട് മസാലേൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ട് പാലെടുത്തതാണ്. ഇതിൻ്റെ രണ്ടാം പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്നര കപ്പ് പാലുണ്ട്. ഫ്ലെയിം കൂട്ടിക്കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇടുവാണെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറച്ച് ഉള്ളിൽ കുറച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ നല്ല മിക്സ് ചെയ്യാം. നമ്മൾ തിളച്ച് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്യണം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നല്ലപോലെ എന്താ പറയുക, തിളച്ച് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പിന്നെ കയ്യിലൊന്നും ഇട്ട് തിളക്കരുത്, പിന്നെ ഇതുപോലെ ഒന്ന് ശുദ്ധിക്കാം. ഇത് തീ ഒന്ന് സ്ലോ ചെയ്തിട്ട് ഒക്കെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചോളാം. തീ സ്ലോ ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഊണോണ്ട് ഇളക്കണ്ട, നമുക്ക് ഇതുപോലെ തന്നെ വെള്ളിങ്ങനെ ചുറ്റിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല. തിള വരുന്ന കാണുമ്പം തന്നെ ഓഫ് ചെയ്യണം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേലുപ്പിള്ളി ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ഫിഷ് മോളി റെഡിയായി. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം.